ഫീസ് കൊടുക്കാനുള്ളൊരു പ്രൊബഷനാണ് അത് നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് മെയ്ക്ക് പേയ്മെൻറ്റ് അടിക്കുക മെയ്ക്ക് പേയ്മെൻറ്റ് ഒടുക്കി നിങ്ങളുടെ ബാങ്കിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കും അതനുസരിച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക പ്രിയ വിദ്യാർത്ഥികളെ കണ്ണൂർ സർവകലാശാല ഡിഗ്രി അല്ലെങ്കിൽ യു ജി പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഓൺലൈൻ എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ഡെമോയിലൂടെയാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഡെമോ സുസൂക്ഷ്മം നിങ്ങളെ നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സൈഡിലൊരു ബെൽബട്ടൺ കാണും പ്രസ് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും കണ്ണൂർ സർവകലാശാല ഡിഗ്രി പ്രവേശനം എന്നുള്ള ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അഫിലിയേറ്റഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഒന്നാം വർഷ ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി സി എ പി ടി എം ബി എസ് ഡബ്ല്യു പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷ രീതിയാണ് പറയുന്നത് ഇതിനു വേണ്ട സൈറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് യു ജി ക്യാം ഒന്നുകൂടെ പറയുന്നു സൈറ്റ് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് യു ജി ക്യാപ് അപ്പോൾ ഈ സൈറ്റ് ഇതുപോലെ നിങ്ങൾ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത് രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്നൊരു അവിടെ വരും രജിസ്റ്റർ ഹിയർ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിനായി ഇവിടെ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് കയറുന്ന ഒരാൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വരും അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കും അതായത് നെയിം ഓഫ് ദി ആപ്ലിക്കൻറ്റ് ജെൻഡർ ഇമെയിൽ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് കാര്യങ്ങളുടെ ഇവിടെ വരുന്നുണ്ട് ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക കാരണം ഇനീഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതായത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാക്കാനായി ആണ് ഈ പേജിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ തെറ്റുകൂടാതെ ചേർക്കുക എല്ലാ വിവരങ്ങളും ചേർത്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനീഷ്യൽ വിവരങ്ങളൊക്കെയാണ് അതിനുശേഷം വരുന്നത് അടുത്ത ഒരു പേജിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്കൊരു ഈ പേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഓൺലൈൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതിനാൽ നിർബന്ധമായും അത് കുറിച്ചു വയ്ക്കുകയോ ഈ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങളുടെ ഈ ഈ വിൻഡോയിൽ കാണപ്പെടുന്നത് നിങ്ങൾ അടിക്കുക അവിടെ നിങ്ങൾ ആപ്ലിക്കൻ്റെ നെയിം മുമ്പേ കൊടുത്ത പേരവിടെ വരും എന്നിട്ട് ഇത് താഴെ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിനായി ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും ക്ലിക്ക് ഹിയർ ഈ ക്ലിക്ക് ഹിയറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ പേജ് കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി സർവകലാശാലയുമായിട്ട് നടത്തുന്ന എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്വേഡ് വളരെ ആരെയും ആരോടും പറയാതെ കാണിക്കാതെ അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഇനിയും ആ യൂസറുടെയും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കയറുന്നു രജിസ്ട്രേഷൻ തുടർന്നെ നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഈ ഘട്ടത്തിൽ കമ്പ്യൂട്ടർ തകരാർ മൂലമോ നെറ്റ്വർക്ക് തകരാർ മൂലമോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഓൺലൈൻ അഡ്മിഷൻ്റെ ഹോം പേജിൽ നിന്നും ലോഗിൻ ചെയ്താൽ രജിസ്ട്രേഷനിൽ ബാക്കിയുള്ള പേജുകൾ പൂർത്തിയാക്കാനുള്ള അവസരം ലഭിക്കും അതിനായി വീണ്ടും പുതിയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉണ്ടാക്കേണ്ടതില്ല അപ്പോൾ ഒരിക്കൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്റ്റെക്കായി അല്ലെങ്കിൽ നെറ്റ്വർക്ക് തകരാർ മൂലം പേജ് പോയി പിന്നീട് നിങ്ങൾ ഈ യൂസർ യൂസറേയും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പഴയ അടിച്ച കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കാണും അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ ഇവിടെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരിത് വരും അതിനകത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യും നെയിം ഓഫ് ആപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് നാഷണാലിറ്റി അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇനി അതുപോലെ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് ജാതി സംവരണത്തിന് അർഹതയുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കണം നിങ്ങൾ ഏതെങ്കിലും ജാതി സംവരണ കോട്ടായിലാണ് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ലഭിക്കേണ്ടതെങ്കിൽ ദൈവിടെ അതിനുള്ള പ്രൊവിഷനുണ്ട് അത് കൊടുക്കേണ്ടതാണ് ജാതി സംവരണത്തിന് അർഹതയുള്ളവ അവരുടെ സംവരണ വിഭാഗം ഏതൊന്നും ഇവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം അപ്പോൾ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾക്ക് അർഹതയുണ്ടെന്നുള്ളത് ഇവിടെ കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റ് റൈറ്റ് സൈഡിലോട്ട് വന്നാൽ അപേക്ഷകർ ഭിന്നശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കണം അപ്പോൾ ഇതിനെല്ലാം സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് കൈവെച്ചു കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ബി പി എൽ സംവരണത്തിന് അർഹതയുള്ളത് അങ്ങനെയുള്ളവർ ഇവിടെ യെസ് കൊടുക്കുക അപ്പം മുന്നോക്കാരിലെ പിന്നോക്ക വിഭാഗം അങ്ങനെ ബി പി എൽ സംവരണത്തിന് അർഹതയുണ്ടെങ്കിൽ ഇവിടെ അത് ക്ലിക്ക് ചെയ്യുക അതിനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കരുതി കൈവച്ചേക്കണം എന്തിൻ്റെയും പ്രൂഫായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെ യെസ് നോ ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങളത് അഡ്മിഷനെ തന്നെ ബാധിക്കും അഡ്മിഷൻ സമയത്ത് ഇത് ഇല്ല നിങ്ങളുടെ അഡ്മിഷൻ നിരസിക്കുന്നതായിരിക്കും സോ അപ്പം അപേക്ഷകന് ബാധകമായ കാര്യങ്ങൾ മറ്റ് മിസലേനിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ എൻ സി മറ്റ് കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട് അതിവിടെ കൊടുക്കാം മിസലേനിയസ് ആയിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോമിൽ പറയുന്ന എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല സേവ് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ പേജിൽ ചേർക്കുന്ന വിവരങ്ങൾ രജിസ്ട്രേഷൻ പ്രക്രിയ മറ്റൊരു അവസ്ഥ തിരുത്താൻ കഴിയാതെ വന്നേക്കാം അതിനാൽ വളരെ ശ്രദ്ധയോടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വിവരങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കണം കാരണം ഇത് ഒരുപക്ഷേ തിരുത്താൻ പറ്റാതെ വന്നാൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നിങ്ങൾ അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷനാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ പ്രൊഫൈലാണ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ പാസ്റ്റ് നിങ്ങൾ ഏത് ടൈപ്പ് റെഗുലർ ആണോ പാർട്ട് ടൈം ആണോ ഓപ്പൺ സ്കൂൾ ആണോ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബോർഡ് അല്ലെങ്കിൽ എക്സാം പാസ്റ്റ് നിങ്ങൾ മിക്കവാറ് എച്ച് എസ് സി ആയിരിക്കും ഹയർ സെക്കൻഡറി കൊടുക്കുക അല്ലെങ്കിൽ ഐ സി സി കൊടുക്കാം അല്ലെങ്കിൽ സി ബി എസ് സി കൊടുക്കാം സ്ട്രീം ഏതാണ് കൊടുക്കുന്നത് യു ഹർ പാസിങ് കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് കൊടുക്കുക ഇനി മുൻപത്തെ വർഷമാണെങ്കിൽ അത് കൊടുക്കാം നമ്പർ ഓഫ് അപ്പിയറൻസ് എത്ര അപ്പിയറൻസ് ആണോ ഫസ്റ്റ് ആണെങ്കിൽ ഒന്നാമത്തെ അപ്പിയറൻസി പാസ്സായെങ്കിൽ ഒന്നാമത്തെ അപ്പിയറൻസ് ഫൺ എന്ന് കൊടുക്കുക രണ്ടാമത്തെയിലാണെങ്കിൽ രണ്ട് അപ്പം അത് പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് വായിക്കുക ഇതിൻ്റെ ഒരു പ്രോസ്പെക്ടസ് ഉണ്ട് ഈ പ്രോസ്പെക്ടസ് നിങ്ങൾ വായിക്കുക വായിച്ചതിന് ശേഷം മാത്രം ഫോം ഫിൽ ചെയ്യാനായിട്ട് ഇനി നിങ്ങളുടെ സബ്ജക്റ്റാണ് പ്ലസ് ടുവിന് കിട്ടിയ സബ്ജക്റ്റുകളെ പറ്റിയാണ് കൊടുക്കേണ്ടത് പാർട്ട് വൺ സബ്ജക്റ്റ് ഇംഗ്ലീഷ് അതിന് മാർക്ക് സൊഫ് ടെയിൻ ഉണ്ട് മാക്സിമം മാർക്ക് ടൈപ്പ് ചെയ്യണം ഇത് സെക്കൻഡ് ലാംഗ്വേജ് എത്രയാണ് മാർക്ക് മാക്സിമം മാർക്ക് ടൈപ്പ് ചെയ്യുക പാർട്ട് ത്രീ സബ്ജക്റ്റ് സബ്ജക്റ്റ് വൺ സബ്ജക്റ്റ് നാല് സബ്ജക്റ്റുകൾ കാണും പാർട്ട് ത്രീയിൽ അപ്പോൾ അത് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ട് അതിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും മാക്സിമം മാർക്കും ഇവിടെ കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട് ഇവിടെ അപേക്ഷകന്റെ അക്കാദമിക് വിവരങ്ങൾ ചേർക്കുന്നതിനുള്ള പേജാണിത് ഹയർ സെക്കൻഡറിയുടെ എല്ലാ വിഷയങ്ങളും ഇവിടെ മാർക്കുകളും തെറ്റുകൂടാതെ ചേർക്കുക മുകളിൽ നിന്ന് താഴേക്ക് എന്ന വിധത്തിൽ ചേർക്കുന്നത് നിങ്ങളുടെ വിവിധ നിങ്ങളുടെ വിവരങ്ങൾ തെറ്റുകൂടാതെ രജിസ്റ്റർ ചെയ്തതിനു സഹായിക്കും എല്ലാ വിവരങ്ങളും നൽകിയതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഈ വിൻഡോയിൽ കണ്ടത് അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിൻഡോ ആണ് വരുന്നത് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നതിനായി സേവ് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് കളക്ട് പേജിലുള്ള ഫീസ് പ്രകാരം ഫീസ് കൊടുക്കുക തുടർന്ന് വീണ്ടും അഡ്മിഷൻ വെബ്സൈറ്റിൻ്റെ ഫോം പേജിൽ ലോഗിൻ ചെയ്ത് ഫീസ് എടുക്കിയതിൻ്റെ വിവരങ്ങൾ ചേർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിവിടെ ഫീസ് കൊടുക്കാനുള്ള ഒരു പ്രൊഫഷനാണ് അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് മെയ്ക്ക് പേയ്മെൻറ്റ് അടിക്കുക മെയ്ക്ക് പേയ്മെൻറ്റ് ഒക്കെ നിങ്ങളുടെ ബാങ്കിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കും അതനുസരിച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടടക്കാം അല്ലെങ്കിൽ അത് അക്ഷയ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡിസ്പ്ലേയും നിങ്ങൾ അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീസ് ഒടുക്കിയ വിവരങ്ങൾ നിങ്ങൾ ഇനി ചേർക്കണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് ചേർക്കണം ചേർക്കുന്നതിന് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് അപേക്ഷകൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇത് പൂർത്തിയാക്കുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ലോഗിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും ഇത് ലോഗിൻ ചെയ്ത് കയറുക ഇപ്രകാരം ലോഗിൻ ചെയ്യുമ്പോൾ താഴെ കാണുന്ന പ്രകാരമുള്ള പേജ് ലഭിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേജ് ലഭിക്കും എസ് ബി കളക്റ്റ് ചെയ്ത ചെല്ലാൻ്റെ നമ്പരും അതുപോലെ ഡേറ്റ് ഓഫ് റെമിറ്റൻസും ഈ അമൗണ്ടും ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ഒടുക്കിയതിൻ്റെ വിവരങ്ങൾ ഇവിടെ ചേർക്കുന്നു ഫീസ് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന എസ് ബി കളക്ട് റഫറൻസ് നമ്പർ അല്ലെങ്കിൽ ജേർണൽ നമ്പർ അല്ലെങ്കിൽ ഫീസ് ഒടുക്കിയ തീയതി എന്നിവ തെറ്റുകൂടാതെ ഇവിടെയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക ഇനിയാണ് അപേക്ഷകൻ്റെ ഫോട്ടോ കൊടുക്കാനുള്ള ഒരു വിൻഡോ ആണ് വരുന്നത് ഈ ഫോട്ടോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കും നിങ്ങൾ നേരത്തെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫോട്ടോയിൽ സൂക്ഷിച്ച് വെക്കണം അതിനുള്ള എന്തൊക്കെയാണ് എൻ്റെ മാനദണ്ഡം എന്നുള്ളത് പറയുന്നത് ജെ പി ജി ഫോർമാറ്റായിരിക്കണം നാൽപ്പത് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോട്ടോ വ്യക്തതയുള്ളതും നൂറ്റി അൻപത് പിക്സൽ നൂറ്റി അൻപത് പിക്സൽ വീതിയും ഇരുന്നൂറ് പിക്സൽ ഉയരവും ഉള്ളതായിരിക്കണം ഒപ്പം നൂറ്റൻപത് പിക്സൽ വീതിയും അറുപത് പിക്സൽ ഉയരവും ഉള്ളതായിരിക്കണം ഇപ്പം ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡറിൽ തയ്യാറാക്കി വെക്കണം തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്കിത് ബ്രൗസ് ചെയ്ത് ആ ഫോൾഡറിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ എളുപ്പമായിരിക്കും അതാ ഇവിടെ അത് ബ്രൗസ് ബ്രൗസ് ചെയ്യുക ബ്രൗസ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ എടുക്കുക അതോടൊപ്പം നിങ്ങളുടെ സിഗ്നേച്ചർ നേരത്തെ ഒപ്പിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ചേക്കണം അപ്പോൾ സിഗ്നേച്ചർ നിങ്ങൾക്ക് സ്കാൻ ചെയ്തത് ഇവിടെ ചേർക്കാനായിട്ട് സാധിക്കും ഫോട്ടോയും ഒപ്പും ചേർത്ത ശേഷം രജിസ്ട്രേഷൻ തുടരുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് രണ്ട് ചേർത്തതിന് ശേഷം രജിസ്ട്രേഷൻ തുടരുക ഇനിയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാറുള്ളത് നിങ്ങൾ ഏത് കോളേജിൽ ഏത് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഇവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കോഴ്സ് സെലക്ട് ചെയ്യുന്നു അതിൻ്റെ കോളേജ് സെലക്ട് ചെയ്യുന്നു കോഴ്സ് കോളെങ്കിലും എത്ര വേണമെങ്കിലും സേവ് ചെയ്തിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം ഓപ്ഷൻ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്ഷൻ നൽകുന്നതിനായി കോഴ്സ് സെലക്റ്റിനു ശേഷം തൊട്ട് താഴെയുള്ള ലിസ്റ്റിൽ നിന്ന് കോളേജ് തിരഞ്ഞെടുക്കുക ശേഷം ആഡ് യുവർ ഓപ്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപേക്ഷകൻ തിരഞ്ഞെടുത്ത ഓപ്ഷൻ താഴെയുള്ള ബോക്സിൽ വരുന്നത് കാണാം ഈ പ്രക്രിയ തുടർന്ന് പേ ചെയ്ത് കൂടുതൽ ഓപ്ഷനുകൾ ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം ഇനി ഏതെങ്കിലും ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം ഒന്ന് മാറ്റണം അപേക്ഷകൻ നൽകി ഓപ്ഷനുകൾ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള ബട്ടണുകൾ ഓപ്ഷനുകൾക്ക് വലതുവശത്തായി കാണാവുന്നതാണ് ഒരു ഓപ്ഷൻ മുൻഗണനാക്രമം മാറ്റുന്നതിനായി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്പ് ആരോ ഡൗൺ ആരോ ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്തെങ്കിൽ ഈ ഓപ്ഷൻ ആവശ്യാനുസരണം നിങ്ങൾക്ക് മൂളോട്ടോ താലോട്ടോ ക്രമീകരിക്കാവുന്നതാണ് ഇപ്രകാരം ഒരിക്കൽ നൽകിയ ഓപ്ഷനുകൾ തിരുത്തലുകൾ വരുത്തുന്നുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തിയ ശേഷം ഉറപ്പാക്കുന്ന നിർബന്ധമായും സേവ് ആൻഡ് റിഫ്രഷ് ബട്ടൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വേണ്ടാന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം സ്ഥാനം മാറ്റം അപ്പാരോ അപ്പാരവും ഡൗൺലോഡോയും പ്രസ് ചെയ്ത് സ്ഥാനം മാറ്റാം ഓപ്ഷനുകൾ എല്ലാം നൽകി കഴിഞ്ഞ് എന്ത് ചെയ്യണം നിങ്ങൾ പ്രിവ്യൂ പ്രിവ്യൂ കാണാനുള്ള ഒരു പ്രൊവിഷനുണ്ട് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതെല്ലാം പ്രിവ്യൂ കാണാവുന്നില്ല ഈ അവസരത്തിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എഡിക്ഷൻസ് ഒക്കെ വരുത്താൻ സാധിക്കും അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ എല്ലാം വരും അവിടെ ഓരോ അവസരത്തിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഈ എഡിറ്റ് ചെയ്ത് മാറ്റാം അപേക്ഷകൾ നൽകിയ വിവരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നതിനും ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും സൗകര്യമാണ് ഈ പേജ് നൽകിയിരിക്കുന്നത് തിരുത്തലുകൾ ആവശ്യമെങ്കിൽ ഓരോ അപേക്ഷാ വിവരങ്ങളും താഴെ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപേക്ഷയിലെ ചില വിവരങ്ങൾ മറ്റ് പേജിലെ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവ അപേക്ഷ തിരുത്താൻ സാധിക്കുകയില്ല അപ്രകാരം തിരുത്തൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക്കുമായി ബന്ധപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അഡ്മിഷൻ്റെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പരും അതിൻ്റെ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനായി പേജിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻ നേരെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക ഞാൻ ഞാനെല്ലാം പൂർത്തിയാക്കിയെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ലഭിക്കുന്ന ഈ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ഇവിടെ ഓപ്ഷൻ നൽകിയ ഓരോ വിഷയത്തിനും അപേക്ഷകൾ ലഭിച്ച ഇൻഡെക്സ് മാർക്ക് ഉൾപ്പെടെ കാണാവുന്നതാണ് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് അഡ്മിഷൻ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത അപേക്ഷ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് സൈറ്റിൽ ഹെൽപ്പ് ഡെസ്കിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഹെൽപ് ഡെസ്ക് ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ കോളേജിൽ വിവിധ തരത്തിലുള്ള സീറ്റുകൾ ഉണ്ടെന്നുള്ളതും നിങ്ങൾക്കറിയാം ഇത് ഒരു ഒരാറ് സെമസ്റ്റർ കോഴ്സാണ് ഇപ്പോൾ കോളേജിലെ സെമസ്റ്റർ വീസാണ് യു ജി കോഴ്സ് നടത്തുന്നത് സീറ്റുകൾ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റുണ്ട് കമ്മ്യൂണിറ്റി സീറ്റുണ്ട് മാനേജ്മെൻറ്റ് സീറ്റുണ്ട് റിസർവേഷൻ സീറ്റുണ്ട് അപ്പോൾ വിവിധ തരത്തിലുള്ള കോളേജുകളിൽ വിവിധ പെർസെൻറ്റേജ് ആയിരിക്കും സീറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് കോളേജിലെ ഒരു മാൻഡ് റിസർവേഷൻ സീറ്റുകൾ ഓപ്പൺ കോട്ട അൻപത് ശതമാനമാണ് എസ് സി ബി സിക്ക് ഇരുപത് ശതമാനമുണ്ട് എക്കണോമിക്കലി ഇ ഡബ്ല്യു എസ്സിന് പത്ത് ശതമാനമുണ്ട് എസ് ടിക്ക് എ സി എസ് ടിക്ക് ഇരുപത് ശതമാനമുണ്ട് അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് കോളേജിലുണ്ട് ഇനി എയ്ഡഡ് കോളേജുകളിൽ ഓപ്പൺ കോട്ട ബാക്ക് അമ്പതുണ്ട് അല്ലെങ്കിൽ അത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ നാൽപ്പത് ശതമാനമുണ്ട് എസ് ഇ പതിനഞ്ച് ശതമാനമുണ്ട് ഫോർവേഡ് കമ്മ്യൂണിറ്റിക്ക് പതിനഞ്ചുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ് അഞ്ച് ശതമാനമുണ്ട് പിന്നെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്ക് അഞ്ച് ശതമാനമുണ്ട് അതർ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് അഞ്ച് ശതമാനമുണ്ട് കമ്മ്യൂണിറ്റി കോട്ട ഫോർവേഡ് കമ്മ്യൂണിറ്റിക്ക് പത്ത് ശതമാനമുണ്ട് അത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇരുപത് ശതമാനമുണ്ട് ഉള്ളവർക്ക് ഇല്ല കമ്മ്യൂണിറ്റി കോട്ട ഇല്ല അപ്പം ഇപ്രകാരമാണ് ഇതിൻ്റെ കോട്ടയുടെ നിബന്ധന എന്ന് പറയുന്നത് ഇനി ഓരോന്നിനും സീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രോസ്പെക്ട്സ് നന്നായിട്ട് വായിക്കുക ഈ പ്രോസ്പെക്ട്സ് വായിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടും ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി ഉള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ യു ജി പ്രോഗ്രാമിന് രജിസ്ട്രേഷൻ നടത്തുന്നതെന്നാണ് പറഞ്ഞത് ഈ രജിസ്ട്രേഷൻ നിങ്ങൾ കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കുക ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽബട്ടൺ കാണും പ്രസ് ചെയ്യുക തുടർന്നുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും Thank you.